വിശദമായ വാർത്തകളിലേക്ക്. സിൽവർ ലൈൻ കല്ലിടൽ നിർത്തി റവന്യൂ വകുപ്പിന്റെ ഉത്തരവ്. GPS സംവിധാനത്തിലൂടെ സർവേ നടത്താനാണ് തീരുമാനം. കല്ലിടലിനെതിരെ പ്രതിഷേധമുയരുന്ന സാഹചര്യത്തിലാണ് നടപടി. വാർത്തയുടെ വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ ചേരുകയാണ്. ഉമേഷ്, കല്ലിടൽ ആരംഭിച്ചത് മുതൽ തന്നെ കേരളത്തിലെമ്പാടും പലതരത്തിലുള്ള വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളാണ് നമ്മൾ കണ്ടത്. ഈ ഒരു പ്രതിഷേധങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിലാണോ സർക്കാരിന്റെ പുതിയ തീരുമാനം? തീർച്ചയായും പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ തന്നെയാണ് പുതിയ തീരുമാനം. പ്രതിഷേധങ്ങളും ഈ വസ്തുവിന്റെ ഉടമസ്ഥകർക്കുണ്ടാകുന്ന ആശങ്കകളുടെയും പശ്ചാത്തലത്തിലാണ് പുതിയ തീരുമാനം എടുത്തിരിക്കുന്നത്. കഴിഞ്ഞ മാസം 5-ാം തീയതി തന്നെ കേരളയിൽ MD ഇത്തരത്തിൽ ഭൂമിയുടെ ഉടമസ്ഥരുടെ അനുവാദത്തോടു കൂടി കല്ലിട്ടാൽ മതി എന്നുള്ള ഒരു അറിയിപ്പ് അല്ലെങ്കിൽ അത് നിർദ്ദേശം റവന്യൂ വകുപ്പിന് നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരം തീരുമാനം എടുത്തിരിക്കുന്നത്. ഇനി സർവേ ഉണ്ടാകും. സർവേ സാമൂഹ്യാഗത പഠനത്തിലുള്ള സർവേ പക്ഷേ GPS സംവിധാനം വഴിയായിരിക്കും നടത്തുക. നേരെ ഉദ്യോഗസ്ഥർ അവിടെ എത്തി സർവേ നടത്തണം. പക്ഷേ ആ സർവേ നടത്തേണ്ടത് ഒന്നുകിൽ മൊബൈൽ ഫോണിൽ GPS സംവിധാനം ഉപയോഗിച്ചായിരിക്കണം, അല്ല എങ്കിൽ GPS സംവിധാനമുള്ള സർവേ ഉപകരണങ്ങൾ ഉപയോഗിച്ചായിരിക്കണം സർവേ നടത്തേണ്ടത്. പകരം മറ്റ് സർവേയുടെ ഭാഗമായ ഒരു സ്ഥിര നിർമ്മാണവും കല്ലിടൽ പോലുള്ള മറ്റു സ്ഥിരം മാർക്കിങ്ങോ അങ്ങനെ ഒരു സംവിധാനമോ പാടില്ല. സ്ഥിരം മാർക്കിംഗ് അത്തരം സംവിധാനങ്ങളെല്ലാം പൂർണ്ണമായി ഒഴിവാക്കണം. തുടർന്ന് മറ്റ് ഘട്ടങ്ങളിൽ, അതായത് ഭൂമി ഏറ്റെടുക്കേണ്ടി വരുന്ന ഘട്ടങ്ങളിൽ മാത്രമായിരിക്കും ഇനി കല്ലിടലയോ മറ്റു മാർക്കിങ്ങോ നടത്തുമ്പോൾ നടത്തുക. അതുവരെ സാമൂഹ്യാഘാത പഠനത്തിന് വേണ്ടി ഇനി ഒരു കല്ലിടലോ മാർക്കിങ്ങോ ഇത്തരത്തിൽ ഭൂമിയിൽ നടത്തില്ല എന്നുള്ളത്. ഉമേഷ് ടെലിഫോൺ ലൈനിൽ തുടരുക. ഇപ്പോൾ B. മുരളീധരൻ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം.